ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് 200 ഗ്രാം അട. 200 ഗ്രാം അട നന്നായി കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 മിനിറ്റ് ആയിട്ടുണ്ട്. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അട നന്നായി കഴുകിയിട്ട് അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നെയ്യും നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച അട ഇട്ട് കൊടുക്കാം. ഇനി അട ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഇനി മൂടി വെക്കാം. ഇനി 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാരമലൈസ് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ായിട്ടുള്ള പാലട തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.